ഇത്തവണ ഓണത്തിന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ വന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു വാട്ടർ കളർ വീഡിയോ ആയിരുന്നു, വാട്ടർ മെലൺ വരയ്ക്കുന്ന വീഡിയോ. അത് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ കളർ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, ഇത് കണ്ടപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നി നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണം സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് കൂടി ചെയ്താലോന്ന്. ഇത് ആക്ച്വലി വാട്ടർ കളർ പെയിൻറ്റിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല, ചെറിയൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം ബ്രഷ് ഉപയോഗിച്ച് ചെറിയൊരു കാലിഗ്രഫി കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്, നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രിസ്ട്രോൻ്റെ വാട്ടർ കളർ പേപ്പർ 300 GSM ആണ്. ഒരു പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കാമലിൻ ബ്രാൻഡിൻ്റെ ആർട്ടിസ്റ്റ് ഗ്രേഡ് വാട്ടർ കളേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫേബർ കാസ്റ്റിൻ്റെ ബ്രഷസ് യൂസ് ചെയ്യുന്നുണ്ട്. 6 സൈസ് അതുപോലെ തന്നെ 2 സൈസിലുള്ള 2 ബ്രഷുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ ഈ പേപ്പറിൽ വെള്ളം കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യുകയാണ്. പ്രഷ്യൻ ബ്ലൂ കളർ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റാക്കി കൊണ്ടുവരണം. വെള്ളം കൂടുന്തോറും കളർ ലൈറ്റായി കിട്ടും. ലൈറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു മേഘങ്ങളൊക്കെ പോലെ, ആകാശമൊക്കെ പോലെ തോന്നിക്കാനായിട്ട്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാം. അപ്പോൾ നമുക്ക് റെഡ് കളർ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേണാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ വേണം ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട്. ബ്രഷിൻ്റെ ആ ഒരു ടിപ്പ് വെച്ചിട്ട് ആ ഷേപ്പ് കൊണ്ടുവന്നാൽ മതി ഈസി ആയിട്ട്. ഈ രണ്ട് കളേഴ്സാണ് നമ്മൾ റെഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വെർമിലിയൻ ഹ്യൂ എന്നുള്ള കളർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിംസൺ ലേക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഈ വെർമിലിയൻ ഹ്യൂ എന്നുള്ള കളറിൽ കുറച്ച് യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള കളർ കിട്ടും. നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെയാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ചെറിയൊരു ബ്രഷ് എടുക്കുക, ഞാൻ നമ്പർ 2 ബ്രഷാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സാപ്പ് ഗ്രീൻ കളർ എടുക്കുക. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഓരോ ലൈൻസ് വെച്ചിട്ട്. ഇപ്പോൾ മാക്സിമം തിന്നായിട്ടുള്ള ലൈൻസ് ഇടാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ലീഫ് വരയ്ക്കാം. അപ്പോൾ ടോപ്പിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ലീഫ് വരച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലീഫിൻ്റെ കട്ടി കൂട്ടി സൈസ് കൂട്ടി കൊണ്ടുവരിക. അപ്പോഴാണ് ആ ഒരു ഫീല് വരുള്ളൂ. ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വളർന്നു പോകുന്ന പോലെ ഒരു ഫീല് വരുത്താനായിട്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം, ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ. എല്ലാം ഇങ്ങനെ ഇതിനോട് കണക്റ്റഡ് ആവണമെന്നില്ല, കുറച്ചിങ്ങനെ വേറിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ്, അതിൽ നിന്ന് ഇങ്ങനെ വീണ് പോണ പോലൊക്കെ ഫീൽ കിട്ടും. ഇനി നമുക്ക് ഇവിടെ സെൻറ്ററിൽ നമുക്ക് നമ്മളെ കാലിഗ്രഫി ചെയ്യാം. ഞാനൊരു വയലറ്റ് കളർ ഉണ്ടാക്കുന്നുണ്ട്. പ്രഷ്യൻ ബ്ലൂവും ക്രിംസൺ ലേക്കും തമ്മിലുള്ള മിക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓണം എന്ന് എഴുതണം, അതാണ് നമ്മുടെ ടാസ്ക്. ബ്രഷിൻ്റെ ആ ഒരു സൈഡും ടിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് കാലിഗ്രഫി ചെയ്യാനായിട്ട്. ഒരു ഹാപ്പി കൂടി മുകളിൽ എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാലിഗ്രഫിയും വാട്ടർ കളറൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഒരു വിഷ് കാർഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി
പൂക്കളും പുഴകളും ഭൂമി സുന്ദരം.